വിമാനവാഹിനി ഉൾപ്പെടെ കൂറ്റൻ കപ്പലുകളുടെ അറ്റകുറ്റപ്പണിക്കായി പുതിയ ഡ്രൈഡോക്ക് നിർമ്മിക്കാനൊരുങ്ങി കൊച്ചി ഷിപ്പ്യാർഡ്. രണ്ട് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് നീക്കം. ആയിരക്കണക്കിന് പേർക്ക് തൊഴിലവസരം കൂടി നൽകുന്നതാണ് പുതിയ പദ്ധതി. രാജ്യത്തിന്റെ ആദ്യ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് നാവികസേനയ്ക്ക് കൈമാറി കമ്മീഷൻ ചെയ്യാൻ കാത്തിരിക്കുമ്പോഴിതാ കൊച്ചി ഷിപ്പ്യാർഡിന്റെ പുതിയ കാൽവെപ്പ്. 15 ഏക്കർ ഭൂമിയിൽ 1800 കോടി രൂപ മുതൽ മുടക്കിയാണ് ഡ്രൈഡോക്ക് നിർമ്മിക്കുന്നത്. കപ്പലുകളെ കരയിലേക്ക് കയറ്റിവെച്ച് അറ്റകുറ്റപ്പണി ചെയ്യുന്ന കേന്ദ്രമാണ് ഡ്രൈഡോക്ക്. 2024 പണി പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഡ്രൈഡോക്കിൽ വിമാനവാഹിനി ഉൾപ്പെടെയുള്ള പുതിയ കപ്പലുകൾ നിർമ്മിക്കാനാകുമെന്ന് കൊച്ചി ഷിപ്പ്യാർഡ് CMD പറഞ്ഞു. 6 വെസൽസ് ഒരുമിച്ച് ലിഫ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാവുന്ന ഫെസിലിറ്റിയും ഏതാണ്ട് 1.5 കിലോമീറ്റർ ബർത്ത് ഉള്ള ഒരു ഫെസിലിറ്റിയാണ് പണിയുന്നത്. സോ ഇറ്റ്സ് എ വെരി വെരി ലാർജ് ലേഔട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ഓരോ വർഷവും 100 മുതൽ 150 കപ്പലുകൾ വരെ അറ്റകുറ്റപ്പണി ചെയ്യാനാകും. സിംഗപ്പൂരിലേതിന് സമാനമായ സമുദ്ര പാർക്കും ഡ്രൈഡോക്കിനോട് ചേർന്ന് പണികഴിപ്പിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട്. ഇതിലൂടെ 3000 പേർക്ക് കൂടി കൊച്ചി ഷിപ്പ്യാർഡിൽ തൊഴിൽ ലഭിക്കും. മീഡിയ 1 കൊച്ചി.